ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ HTML5 ൽ എങ്ങനെയാണ് മൾട്ടിമീഡിയ എലമെന്റുകൾ ഓഡിയോയും വീഡിയോയും ഒക്കെ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓൾറെഡി ഞാനൊരു ഫയൽ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ചെറിയൊരു രണ്ട് സ്റ്റൈലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു വീഡിയോ നമ്മുടെ പേജിൽ ആഡ് ചെയ്യാൻ വീഡിയോ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നു. എന്നിട്ട് വീഡിയോക്ക് നമ്മൾ ആദ്യം സോഴ്സ് വെളിപ്പെടുത്തണം. സോഴ്സ് എന്താണോ അത് നമ്മളിവിടെ വെളിപ്പെടുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലോസ് ചെയ്യും. ഓക്കെ, ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ചില വെബ് ബ്രൗസറുകൾ, പഴയ വെബ് ബ്രൗസറുകളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം HTML5 പുതിയതാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസറുകളും ഓഡിയോ വീഡിയോ കണ്ടന്റുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്നു. സപ്പോർട്ട് ചെയ്യാതെ തരമില്ല, അങ്ങോട്ട് എത്തിക്കൊണ്ടേയിരിക്കും. ഇൻ എനി കേസ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ഒരു ഒരു വാർണിംഗ് കൊടുക്കാം. യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട്. എന്നിട്ട് നമുക്ക് ചെറിയൊരു ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കോഡ് എന്ന് പറയുന്ന ഒരു ടാഗിനുള്ളിൽ, അപ്പം ചെറിയൊരു മാറ്റം ഉണ്ടാവുമല്ലോ. കോഡ് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. കമ്പ്യൂട്ടർ കോഡിന്റെ രൂപത്തിലായിരിക്കും വീഡിയോ എന്നിവിടെ എഴുതി കാണിക്കുക. അപ്പോൾ കോഡ് വീഡിയോ കോഡ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് വീഡിയോ എലമെന്റ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ സോഴ്സ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയുടെ ലിങ്ക് ഇടാം. ഈ സോഴ്സിന്റെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു വീഡിയോ ആകാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതൊരു ലിങ്കാണ്, വേറെ ലിങ്കാണ്, ഏത് എൻ്റെ സിസ്റ്റത്തിൽ നിന്നുള്ളൊരു വീഡിയോ ഫയലല്ല, വേറെ വെബ് പേജിൽ നിന്നുള്ള വീഡിയോ ഫയലാണ്. ഇപ്പം നമ്മളതിനെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ, റെൻഡർ ചെയ്യാൻ നമ്മൾ ബ്രൗസറിൽ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ. പക്ഷെ അത് പ്ലേ ചെയ്യുന്നില്ല, പ്ലേ ചെയ്യാൻ കൺട്രോളുകളൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഓട്ടോ പ്ലേ, അതായത് കൺട്രോളുകളൊന്നും വേണ്ട, വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പ്ലേ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഓട്ടോ പ്ലേ എന്ന് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും, ഇതങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിലാകെ ഈ ഒരു സ്ക്രീനും ഇവിടെ മാത്രമേ അതിൻ്റെ മൂവ്മെൻ്റ് അറിയുള്ളൂ. സോ ഒരു ലിങ്ക് നമുക്ക് കൊടുക്കാം. ഇനി അതല്ല, നമ്മുടെ തന്നെ ഫയലില്, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയലാണെങ്കിൽ, ഞാൻ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ ബിഗ് ബഗ് ബണ്ണി എന്ന് പറയുന്ന ഓഡിയോ ഫോൾഡറിൽ ബിഗ് ബഗ് ബണ്ണി എന്ന് പറയുന്നൊരു ഫയൽ ഓൾറെഡി ഉണ്ട്. അത് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ തുറക്കുമ്പോൾ തന്നെ അത് ഓട്ടോ പ്ലേ ആയിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ഡോക്യുമെന്റ് ലോഡ് ചെയ്താൽ ഉടനെ തന്നെ അതും ലോഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഓട്ടോ പ്ലേ ഒഴിവാക്കി റിഫ്രഷ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി കൺട്രോൾസ്, അതിൻ്റെ കൺട്രോൾസ് ഒക്കെ കാണണമെങ്കിൽ കൺട്രോൾസ് എന്നിവിടെ കൊടുക്കാം. ഓക്കെ, MP4 എന്ന് കഴിഞ്ഞ ശേഷം കൺട്രോൾസ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ പ്ലേയും അതുപോലെ തന്നെ വോയിസ് ഫുൾ സ്ക്രീൻ മോഡ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ആ രൂപത്തിൽ നമുക്ക് കൺട്രോൾസിനെ ഡിസ്പ്ലേ ചെയ്യാം. വളരെ സിമ്പിളാണ്, കൺട്രോൾസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആയി. സോ അങ്ങനെയാണ് നമ്മളൊരു വീഡിയോ ആഡ് ചെയ്യുന്നത്. ഇൻ എനി കേസ് നമ്മളിപ്പോൾ മറ്റൊരു വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഒരു പക്ഷേ ചില വീഡിയോസ്, ചില വീഡിയോ ഫോർമാറ്റുകളെ ചില ബ്രൗസറുകൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് അത് മിസ്സായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലധികം സോഴ്സുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഒരേ വീഡിയോസിൻ്റെ തന്നെ വ്യത്യസ്ത ഫോർമാറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും എന്നിട്ട് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴേക്ക് താഴേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ഏതാണെന്ന് വെച്ചാൽ ബ്രൗസർ എടുത്ത് പ്ലേ ചെയ്തോളും. സോ നമ്മൾ അതിന് വീഡിയോ എന്ന് മാത്രം രണ്ട് ടാഗിടും, എന്നിട്ട് ഉള്ളിൽ സോഴ്സ് എന്ന് പറയുന്ന ടാഗിനുള്ളിൽ SRC, എന്നിട്ട് നമ്മൾ ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പേര് ഞാൻ ടൈപ്പ് ചെയ്യാണ്, സോഴ്സ് വീഡിയോ .mp4. എന്നിട്ട് ടൈപ്പ്, ഈ വീഡിയോയുടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വീഡിയോ .mp4 എന്ന് പറയുന്നൊരു MP4 ഫോർമാറ്റ് ആണെന്നുള്ള കൂടെ നമ്മളവിടെ സ്പെസിഫൈ ചെയ്യാം. ഇൻ എനി കേസ് ഈ MP4 വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേ വീഡിയോയുടെ തന്നെ OGG വെർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സൈറ്റിൽ. അപ്പോൾ ഇത് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിലൊന്ന് ട്രൈ ചെയ്യും, അതിലില്ലെങ്കിൽ ഇതിലൊന്ന് ട്രൈ ചെയ്യും. ഇനി അതുമില്ല, വേറൊരു ഫോർമാറ്റ് ഇപ്പോൾ 3GP ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും,
3GP ഫോർമാറ്റിലുള്ള അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ താഴെ വെക്കും. ഏതാണോ അതിൽ നേരം വണ്ണം വർക്ക് ചെയ്യുന്നത് അത് എടുത്തിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വ്യത്യസ്തമായ സോഴ്സുകൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സോഴ്സ് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, കൺട്രോൾസ് അങ്ങനെയാകുമ്പോഴേ അതിൻ്റെ കൺട്രോളുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ കൺട്രോൾസ് നമ്മൾ ഇവിടെയാണ് കൊടുക്കുക, സോഴ്സ് ഇവിടെയാണ് കൊടുക്കുക. നേരത്തെ സോഴ്സ് ഇതിന് നേരത്തെ തന്നെയാണ് കൊടുത്തിരുന്നത്, കൺട്രോൾസ് അതിന് ശേഷമാണ് കൊടുത്തിരുന്നത്, നല്ല ഡിഫറൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു ഓഡിയോ എങ്ങനെ ആഡ് ചെയ്യാം. ഓഡിയോ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ്, ഓഡിയോ കൊടുക്കും, ശേഷം അതിൻ്റെ സോഴ്സ് നമ്മൾ എൻ്റെ ഓഡിയോ ഫോൾഡറിനുള്ളിൽ ടിങ്കിൾ എന്ന് പറയുന്ന ഒരു ഓഡിയോ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇൻ എനി കേസ് നമ്മൾ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ഇവിടെ കൊടുത്ത അതേപോലെ തന്നെ നമ്മളിവിടെയും കൊടുക്കുന്നു, ഇവിടെ ഓഡിയോ എന്ന് മാത്രം ടൈപ്പ് ചെയ്യും. അപ്പോൾ ഓഡിയോ എലമെന്റ്, ഇപ്പം ഞാനിതിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, ഓഡിയോ ഒന്നും കേൾക്കുന്നില്ല, ഓഡിയോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഓഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഡിയോയുടെ കൺട്രോൾസ് കാണുന്നുണ്ടെങ്കിൽ കൺട്രോൾസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓഡിയോയുടെ കൺട്രോൾ ഇവിടെ കാണാം. ഓക്കെ, നമുക്കൊരു BR ഇവിടെ ആഡ് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓഡിയോയുടെ കൺട്രോൾസ് നമ്മൾ കണ്ടു. ഇനി ഓട്ടോ പ്ലേ എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഓട്ടോമാറ്റിക്കലി അവിടെ പ്ലേ ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് ഇൻ എനി കേസ് നമുക്ക് ആ ഒരു ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നാണെങ്കിൽ ലൂപ്പ് ഒന്നും കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളത് ഇവിടെ വരെ എത്തി, അതിനുശേഷം അത് കഴിഞ്ഞാല് വീണ്ടും അത് ഫസ്റ്റ് മുതൽ പ്ലേ ചെയ്യും, അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓഡിയോ അങ്ങനെ പ്ലേ ചെയ്യണം, ഓഡിയോയുടെ കൺട്രോൾസ് ഒന്നും എവിടെയും കാണേണ്ടതില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൺട്രോൾസ് ഒഴിവാക്കാം. ഇനി നമ്മൾ ജസ്റ്റ് വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെ പ്ലേ ചെയ്യും എന്നാണ്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ സംഗതി, വീഡിയോ ടാഗുകൾ, അതിനുള്ള സോഴ്സ് അടയാളപ്പെടുത്തുക, കൺട്രോൾസ്, ഓട്ടോ പ്ലേ, ലൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഓഡിയോ വീഡിയോ ഫോർമാറ്റുകൾ ഒരു പ്രശ്നമാണ്, കാരണം എല്ലാ ബ്രൗസറുകളും ഓഡിയോ ഫോർമാറ്റുകൾ എല്ലാ ഓഡിയോ ഫോർമാറ്റുകളെയോ എല്ലാ വീഡിയോ ഫോർമാറ്റുകളെയോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാ ബ്രൗസറുകളും മോസില്ല, ക്രോം, അതുപോലെ തന്നെ സഫാരി, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഫോർമാറ്റുകൾ വളരെ അപൂർവമാണ്. അതുപോലെ MP4 എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഡിയോയിലാണെങ്കിൽ MP3 മിക്കവാറും എല്ലാ ബ്രൗസറുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടും ഓരോ ബ്രൗസറുകളും ഏതെല്ലാം ഫോർമാറ്റുകളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വിസിറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെ ഗുഡ് ബൈ.